കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. പട്ടിക സോണിയാഗാന്ധിയുടെ അനുമതിക്കായി അയച്ചു. തൃക്കാക്കരയിൽ ബെന്നി ബഹനാന് പകരം പി ടി തോമസ് മത്സരിക്കും. പ്രശാന്ത് രഘുവംശമാണ് എ സി സി ആസ്ഥാനത്ത് നിന്ന് വിശദവിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഏറെ ദിവസങ്ങളായി കാത്തിരിക്കുന്ന പട്ടിക നിരവധി ചർച്ചകൾക്കൊടുവിൽ ഇന്ന് പുറത്തുവരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? എപ്പോഴാണ് സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനമുണ്ടാവുക? രജനി, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദില്ലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യമായി യോഗം ചേർന്നത്. അതിനുശേഷം നിരന്തരം നേതാക്കൾ പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി. വലിയ തർക്കം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഉണ്ടായി. എന്തായാലും ഇന്നലെ എല്ലാ നേതാക്കളും കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വി എം സുധീരൻ ആവശ്യപ്പെട്ടതുപോലെ 5 സ്ഥാനാർത്ഥികളെ മാറ്റില്ല എന്നുള്ളൊരു തീരുമാനമാണ് പുറത്തു വന്നത്. വി എം സുധീരൻ ആവശ്യപ്പെട്ട 5 പേർ കെ ബാബു, ഇരിക്കൂരിൽ കെ സി ജോസഫ്, അതുപോലെ കോന്നിയിൽ അടൂർ പ്രകാശ്, ബെന്നി ബഹന്നാൻ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരായിരുന്നു. ഈ 5 പേരെയും മാറ്റരുത് എന്നുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ഇതിനായി പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, ഇങ്ങനെ ആരെയെങ്കിലും മാറ്റുകയാണെങ്കിൽ തന്നെയും ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കണം, താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാം എന്നതായിരുന്നു. ഉമ്മൻചാണ്ടി കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ആരെയും മാറ്റേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഇന്ന് ഹൈക്കമാൻഡ് ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. 5 പേരിൽ ഒരാളെ മാറ്റാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക 1 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ എ സി സി ആസ്ഥാനത്ത് എ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് 1 മണിക്കൂർ മുമ്പ് എത്തി. കേരളത്തിലെ പട്ടിക ഇപ്പോൾ ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ ബെന്നി ബഹന്നാന് പകരം തൃക്കാക്കര മണ്ഡലത്തിൽ പി ടി തോമസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇരിക്കൂറിൽ അതേസമയം കെ സി ജോസഫ് തന്നെ മത്സരിക്കും എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പട്ടിക ഇപ്പോൾ തയ്യാറായി. ഇത് സോണിയാഗാന്ധിയുടെ അനുമതിക്കായി അയക്കുകയാണ്. സോണിയാഗാന്ധി അനുമതി നൽകിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം ഇതെന്തായാലും പ്രസിദ്ധീകരണത്തിന് നൽകും. ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ഒരു ആലോചന ഉയർന്നത്, എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഉചിതമാവില്ല എന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പിടിവാശിക്ക് ഹൈക്കമാൻഡ് വഴങ്ങിയാൽ അത് ഹൈക്കമാൻഡിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാകും. ഒപ്പം കെ പി സി സി അധ്യക്ഷനാണ് 5 പേരെ മാറ്റി നിർത്തണമെന്ന് കാര്യകാരണ സഹിതം ഹൈക്കമാൻഡിന് മുമ്പാകെ വാദിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ നിലപാടിനെയും പിന്തള്ളാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരാളുടെ വാശിക്ക് മുന്നിൽ വഴങ്ങി എന്ന് വരാതിരിക്കാൻ ഒരാളെ മാറ്റുന്നു. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ തന്നെ ബെന്നി ബഹന്നാനെ മാറ്റിക്കൊണ്ടുവരുന്നത് പി ടി തോമസിനെയാണ്. അത് വിശദീകരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുകയും ചെയ്യും. എന്തായാലും ഹൈക്കമാൻഡ് ഇന്നെടുത്ത ഒരു തീരുമാനത്തിന് കേരളത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നത് അറിയാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കാത്തിരിക്കുന്നത്. വ്യക്തമാണ്. പ്രശാന്ത് രഘുവംശമാണ് വിശദമായ റിപ്പോർട്ട് തന്നെ ദില്ലിയിൽ നിന്ന് നൽകിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വെട്ടിനിറത്തിൽ ഉറപ്പായതോടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബെന്നി ബഹനാനെ നാടകീയമായി മുഖ്യമന്ത്രി പിൻവലിപ്പിച്ചു. 4 പേരെ സംരക്ഷിക്കാനായി എന്നത് നേട്ടമെങ്കിലും ബെന്നി വെട്ടിപ്പോയത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമായി. വി എം സുധീരന് ആശ്വാസ ജയവും. ആരോപണ വിധേയനെന്ന് ചൂണ്ടിയാണ് ബെന്നി ബഹനാനും സീറ്റ് നൽകേണ്ടെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടത്. 5 ലക്ഷം വാങ്ങിയെന്ന സരിതയുടെ മൊഴിയായിരുന്നു കാരണം. ബെന്നിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ പോകുന്നുവെന്ന വിവരം ലഭ്യമായപ്പോഴും മുഖ്യമന്ത്രിക്ക് വിയോജിപ്പായിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഇങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാ ഇപ്പം പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പിന്നെ എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ എല്ലാവരും പോന്നിരിക്കുന്നത്. ബെന്നിയെ ഹൈക്കമാൻഡ് ഒഴിവാക്കിയാൽ ഒരാളെയെങ്കിലും മാറ്റിയാൽ താനില്ലെന്ന മുൻനിലപാട് മുഖ്യമന്ത്രിക്ക് പ്രശ്നമാകും. വെട്ടിനിരത്തുമെന്ന് ഉറപ്പായതോടെ മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കാനില്ലെന്ന് പറഞ്ഞ് ബെന്നി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി. എന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഒരു പ്രതിസന്ധിയിലാക്കി എന്റെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എ ഗ്രൂപ്പുകാരനായ പി ടി തോമസിന് സുധീരൻ സീറ്റ് തരപ്പെടുത്തിയെന്ന് വരുത്താതിരിക്കാനുള്ള സാധ്യത കൂടി ബെന്നിയെ പിന്മാറ്റുന്നതിലൂടെ ഗ്രൂപ്പ് തുറന്നിടുന്നു. അതേസമയം തോമസിനെ പീരുമേട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നീക്കമെന്ന് സുധീരൻ അനുകൂലികൾ പറയുന്നു. ആരോപണ വിധേയർക്കെതിരായ നിലപാടിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരം കിട്ടിയെന്നത് സുധീരന്റെ നേട്ടം. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തസംഘത്തിലെ ഒരാളെ വീഴ്ത്താനായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട പി ടി തോമസിനോട് നീതി കിട്ടിയത് തന്റെ പോരാട്ടം കൊണ്ടെന്നും സുധീരൻ അവകാശപ്പെടാം. പക്ഷേ അടൂർ പ്രകാശും കെ ബാബുവും സ്ഥാനാർത്ഥികളായതോടെ സുധീരന് സമ്പൂർണ്ണ ജയം അവകാശപ്പെടാനുമാവില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബെന്നി ബഹനാന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ തൃക്കാക്കരയിൽ തെരുവിലിറങ്ങി. കെ പി സി സി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം. മത്സരരംഗത്ത് നിന്ന് താൻ പിന്മാറുന്ന വിവരം തൃക്കാക്കരയിലെ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ബെന്നി ബഹനാൻ അറിയിച്ചതോടെ അനുയായികൾ കടുത്ത നിരാശയിലായി. നിരാശ പിന്നെ പ്രതിഷേധമായി വളർന്നു. ഓഫീസിൽ നിന്നും റോഡിലേക്കിറങ്ങിയ പ്രവർത്തകർ കെ പി സി സി നേതൃത്വത്തിനും ഹൈക്കമാൻഡിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി.
ഹൈക്കമാൻഡിനെയും കെ പി സി സി നേതൃത്വത്തെയും അപ്രതീക്ഷിത സമ്മർദ്ദത്തിലാക്കിയ ബെന്നിയുടെ നാടകീയ നീക്കം മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു. ബെന്നിയുടെ പിന്മാറ്റം തൃക്കാക്കരയിലെ ഓഫീസ് പരിസരം മരണവീട് പോലെയാക്കി. വാർത്താസമ്മേളനത്തിന് പിന്നാലെ പിന്തുണയുമായി കെ വി തോമസ് എം പി എത്തി. പിന്നാലെ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഐ ഗ്രൂപ്പ് നേതാവായ ഹൈബി ഇടൻ വന്നു. ബെന്നിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടായിരുന്നു ഹൈബി ഐക്യദാർഢ്യം കാട്ടിയത്. കൊച്ചി മേയർ സൗമിനി ജെയിനും എ ബി സാബു ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും ബെന്നിയെ കണ്ട് പിന്തുണ അറിയിച്ചു. തുടർന്ന് തൃക്കാക്കരയിലെ വസതിയിലേക്ക് ബെന്നി ബെഹനാൻ മടങ്ങിയപ്പോഴാണ് എ ഗ്രൂപ്പിന്റെ മറ്റൊരു നേതാവ് കൂടിയായ മന്ത്രി കെ ബാബു എത്തിയത്. കെ പി സി സി നേതൃത്വത്തോടുള്ള തന്റെ നീരസം മറച്ചുവെക്കാതെയായിരുന്നു ബാബുവിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിനിടയാക്കിയ സാഹചര്യം അങ്ങേയറ്റം ദുഃഖകരമാണ്. കുറച്ചുകൂടി നന്നായി ഇത് പരിഹരിക്കാമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ബെന്നിയുടെ പിന്മാറ്റത്തെ തുടർന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള പോസ്റ്റുകൾ പതിഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അനിശ്ചിതത്വത്തിനൊടുവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ധാരണയായിരിക്കുന്നു. ജോസഫും പുതുശ്ശേരിക്ക് തിരുവല്ല നൽകും. പൂഞ്ഞാറും കുട്ടനാടും അടക്കം ഉഭയകക്ഷി ചർച്ച തുടരുന്ന തർക്ക മണ്ഡലങ്ങളിലും അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി സി പി അജിതയാണ് ചേരുന്നത്. അജിത, തിരുവല്ലയിൽ ജോസഫും പുതുശ്ശേരി വരുമ്പോൾ ചങ്കും കരളുമെന്ന് പാർട്ടി തന്നെ വിശേഷിപ്പിക്കുന്ന പൂഞ്ഞാറും കുട്ടനാടും ആരൊക്കെ ഏത് വിധത്തിലാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്? രജനി, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച അവസാനഘട്ട ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസിൽ ആസ്ഥാനത്ത് നടക്കുകയാണ്. 3:30 കെ മാണി എത്തിയത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഓരോരുത്തരെയും നേരിട്ട് കണ്ട് സമവായ സാധ്യതകളാണ് കെ മാണി ആരായുന്നത്. ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. 15 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് എം പ്രഖ്യാപിക്കുക. സിറ്റിംഗ് എം എൽ എമാർ മത്സരിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രജനി സൂചിപ്പിച്ച പോലെ തിരുവല്ലയിൽ ആര് മത്സരിക്കുമെന്നത് ഒരു ചോദ്യമായി അവശേഷിച്ചിരുന്നു. എന്നാൽ ജോസഫും പുതുശ്ശേരി തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമെന്ന തരത്തിലാണ് ഇപ്പോൾ അവസാനഘട്ട പട്ടിക വന്നു നിൽക്കുന്നത്. വിക്ടർ ടി തോമസിനെ ഒഴിവാക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ തോറ്റ ഏറ്റുമാനൂരിൽ ചാഴിക്കാടന് പകരം മറ്റാരെങ്കിലും വരുമോ എന്ന കാര്യവും എവരും ഉറ്റുനോക്കിയിരുന്ന ഒന്നാണ്. എന്നാൽ ചാഴിക്കാട് തന്നെ ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതുപോലെയാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ പോലും ഈ തർക്ക മണ്ഡലങ്ങളായി നിലനിന്നിരുന്ന പൂഞ്ഞാറും കുട്ടനാടും അടക്കമുള്ള മണ്ഡലങ്ങൾ. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, അതുപോലെ ജോർജ് കുട്ടി അഗസ്റ്റിൻ എന്നീ രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നത്. ഇതിൽ രണ്ടിൽ ഒരാളെ തീരുമാനിക്കാനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടനാട്ടിലും രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ ഒരാളെ പ്രഖ്യാപിക്കും. മറ്റ് മണ്ഡലങ്ങളിൽ, മലബാറിലുള്ള മണ്ഡലങ്ങളിലടക്കം പുതുമുഖങ്ങൾക്ക് നൽകാൻ, അല്ലെങ്കിൽ യുവാക്കൾക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഒരു പക്ഷേ അത് നാളെ രാവിലേക്ക് മാറ്റിവെച്ചാലും അത്ഭുതപ്പെടാനും ഇല്ല. വിവരങ്ങൾ നൽകിയത് കോതമംഗലം തൊടുപുഴ സീറ്റുകളിലേക്കുള്ള സി പി ഐ എം സ്ഥാനാർത്ഥികളായി. കോതമംഗലത്തെ എസ് മുൻ ജില്ലാ പ്രസിഡന്റ് ആന്റണി ജോണും തൊടുപുഴയിൽ സി പി ഐ എം സ്വതന്ത്രനായി റോയ് വാരിക്കാടും മത്സരിക്കും. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുത്തത്. അഴീക്കോട് സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാറിന് പാർട്ടി ചിഹ്നം നൽകാനും തീരുമാനിച്ചു. നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ എതിർപ്പ് പുകയുകയാണ്. ജനറൽ സെക്രട്ടറി വി വി പ്രകാശിനെ അവസാന നിമിഷം തഴഞ്ഞതിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അമർഷത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്ന ദില്ലിയിൽ നിന്നും തിരിച്ചെത്തിയ വി വി പ്രകാശിന് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സ്വീകരണം നൽകിയിരുന്നു. പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകരിൽ ജില്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. പ്രവർത്തകർ ആര്യാടൻ മുഹമ്മദിനെതിരെ മുദ്രാവാക്യം മുഴക്കി. പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന പ്രചാരണം തെറ്റാണെന്ന് വി വി പ്രകാശ് പറഞ്ഞു. പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വി വി പ്രകാശ് വ്യക്തമാക്കി. പക്ഷേ അത്തരം വാർത്തകൾ, അത്തരം ഒരു 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 കിംവദന്തി പ്രചരിപ്പിച്ചുകൊണ്ട് മാനസികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കോണിൽ നിന്നും നടന്നു. അത് എനിക്ക് അങ്ങേയറ്റം ദുഃഖകരമാണ്. എങ്കിലും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഭാവി കാര്യങ്ങൾ ആലോചിക്കാനായി യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. സി പി എം വിമതരും വി വി പ്രകാശിനെ അനുകൂലിക്കുന്നവരുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. സി പി എമ്മിന് പിന്നാലെ കോൺഗ്രസിലും പ്രശ്നങ്ങൾ ശക്തമാകുന്ന സ്ഥിതിയാണ് നിലമ്പൂരിൽ ഉടലെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. പുനലൂർ സീറ്റിനെ ചൊല്ലി യു ഡി എഫിൽ കലാപം. സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടു നൽകുന്നതിൽ പ്രതിഷേധിച്ച് 150 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു. പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനിസ് കുഞ്ഞിന്റെ കോലം കത്തിച്ചു. പുനലൂർ സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിനെതിരെ ആദ്യം മുതൽക്കേ പ്രതിഷേധം ശക്തമായിരുന്നു. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ആവശ്യമുയർന്നു. എന്നാൽ ഇരവിപുരത്തിനു പകരം പുനലൂർ സീറ്റ് ലീഗിന് നൽകാനുള്ള തീരുമാനം വന്നതിന് പിന്നാലെ മണ്ഡലത്തിൽ പ്രതിഷേധവും ശക്തമായി. കോൺഗ്രസ് നീക്കത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെ കോലം കത്തിച്ചു.
ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബി രാധാകൃഷ്ണനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇന്ന് 150 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടനയിൽ നിന്നും രാജിവെച്ചു. പുനലൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ എത്തുന്ന ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനുസ് കുഞ്ഞിന്റെ കോലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു. എന്നാൽ പ്രതിഷേധങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും UDF ഒന്നിച്ചു നിന്നാൽ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്നും യൂനുസ് കുഞ്ഞ് പ്രതികരിച്ചു. പുനലൂർ മണ്ഡലത്തിൽ UDF ഒറ്റക്കെട്ടാണെങ്കിൽ വിജയിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല, ഒറ്റക്കെട്ടായിരിക്കും, ഒറ്റക്കെട്ടായിരിക്കും. തുടക്കത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥാനാർത്ഥി മുഖികളും കാണാം, അവരാഗ്രഹം കാണാം. അവസാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനിടെ ലീഗ് മത്സരരംഗത്ത് വന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊട്ടാരക്കര. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പന്തളം സുധാകരന് UDF പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. 100 UDF പ്രവർത്തകരാണ് പന്തളം സുധാകരന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പായതിനു ശേഷം ആദ്യമായിട്ടാണ് പന്തളം സുധാകരൻ പാലക്കാട്ടെത്തുന്നത്. മുദ്രാവാക്യം വടികളോടെയാണ് പ്രവർത്തകർ പന്തളത്തെ സ്വീകരിച്ചത്. കോങ്ങാട് മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും പന്തളം സുധാകരൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് DCC ഓഫീസ് ഉപരോധിച്ചു. മണ്ഡലത്തിൽ പരിചിതനല്ലാത്ത സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്നാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. ആരോപണ വിധേയനായ സുബ്രഹ്മണ്യന് വേണ്ടി വീടുകൾ കയറി വോട്ടഭ്യർത്ഥിക്കുവാനും ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സുബ്രഹ്മണ്യനെ മാറ്റി KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഈ ആരോപണത്തിനൊന്നും അടിമപ്പെടാത്ത ഒരു വ്യക്തി, അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ലീഡർ അവിടെയുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ ആരോപണ വിധേയനായ ഒരാൾക്ക് വേണ്ടി വാദിക്കേണ്ട ആവശ്യം എന്താ? അരമണിക്കൂറോളം നേരം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസ് ഉപരോധിച്ചു. പിന്നീട് DCC പ്രസിഡന്റ് KC അബു സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തി. പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ ഇവരെ എത്ര പേര് വന്ന് ഇവിടെ ഇങ്ങനെ ധർണയിരിക്കുന്നു എന്ന വിവരം ഞാൻ KPCC പ്രസിഡന്റിനെയും പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നിർബന്ധമായും അറിയിക്കുന്നു. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രചാരണ രംഗത്തു നിന്ന് വിട്ടുനിൽക്കുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പ്രതിഷേധം നടക്കുന്ന മറ്റൊരു മണ്ഡലം കണ്ണൂരാണ്. അവിടെ AP അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് നിഷേധിച്ചതിലാണ് പ്രതിഷേധം. ഈ പ്രതിഷേധങ്ങൾക്കിടയിലും സതീശൻ പാച്ചേനി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. കെ സുധാകരന്റെയും ചെന്നിത്തലയുടെയും സഹായത്തോടെയാണ് തനിക്ക് സീറ്റ് ലഭിച്ചതെന്ന് പറഞ്ഞ പാച്ചേനി ഗ്രൂപ്പ് മാറ്റം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒട്ടേറെ നാടകീയതകൾക്കൊടുവിലും മാരത്തോൺ ചർച്ചകൾക്കും ശേഷമായിരുന്നു കണ്ണൂർ സീറ്റിൽ സിറ്റിംഗ് MLA AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. സീറ്റ് കിട്ടാൻ സതീശൻ ഗ്രൂപ്പ് തന്നെ മാറിയെന്ന പ്രചാരണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പ് നേതാക്കൾ സതീശനെതിരെ രഹസ്യയോഗവും ചേർന്നു. എന്നാൽ ഇന്ന് പ്രചാരണത്തിനിറങ്ങിയ സതീശൻ പാച്ചേനി ഐ ഗ്രൂപ്പ് നേതാക്കളായ കെ സുധാകരൻ അടക്കമുള്ളവരാണ് തന്നെ സഹായിച്ചതെന്ന് പരസ്യമായി പറഞ്ഞ് തൻ്റെ ഗ്രൂപ്പ് മാറ്റം സ്ഥിരീകരിക്കുകയും ചെയ്തു. കെ സുധാകരൻ മുൻകൈയെടുത്തുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പിന്നെ കണ്ണൂർ നിയോജക മണ്ഡലത്തിലേക്ക് ഞാൻ സ്ഥാനാർത്ഥിയായി കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അബ്ദുള്ളക്കുട്ടി MLA പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ സംസാരിച്ച് അദ്ദേഹം തലശ്ശേരി മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും കൂടി ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം. അബ്ദുള്ളക്കുട്ടിയെ കണ്ണൂരിൽ നിന്ന് മാറ്റാനാണ് എ ഗ്രൂപ്പ് മാറിയത്തെ സതീശന് സീറ്റ് നൽകിയെന്നാണ് പ്രവർത്തകരിൽ ഒരു വിഭാഗം പറയുന്നത്. ന്യൂനപക്ഷ വോട്ട് ധാരാളമുള്ള കണ്ണൂരിൽ നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയതിൽ മുസ്ലിം ലീഗിലും പ്രതിഷേധമുണ്ട്. ഇന്നലെ കണ്ണൂർ നഗരത്തിലും പരിസരത്തും വ്യാപകമായി ഫ്ലക്സ് ബോർഡ് ഉയർത്തിയാണ് ഇത്തരക്കാർ പ്രതിഷേധം അറിയിച്ചത്. വരും ദിവസം ഈ പ്രതിഷേധം തെരുവിലെത്തുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. വോട്ട് വാർത്ത തുടരുകയാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാം. പശ്ചിമബംഗാളിലും അസമിലും ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പായിരുന്നു. ബംഗാളിൽ 83%, അസമിൽ 75% ആളുകൾ വോട്ട് ചെയ്തു. വിവരങ്ങളുമായി PR സുനിലാണ് ചേരുന്നത്. സുനിൽ, രണ്ടിടത്തും നല്ല രീതിയിലുള്ളൊരു പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. എങ്ങനെയാണ് വിവരങ്ങൾ രജനി? പശ്ചിമബംഗാളിൽ രാഷ്ട്രീയം മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷ വയ്ക്കുന്നു. തൃണമൂൽ സർക്കാരിനെതിരെ വലിയ പ്രചരണമാണ് കോൺഗ്രസും CPMഉം പശ്ചിമബംഗാളിലെ ജംഗിൾ മഹൽ മേഖലയിൽ സംഘടിപ്പിച്ചത്. തൃണമൂൽ സർക്കാരിലെ അഴിമതി, കൊൽക്കത്തയിൽ പാലം തകർന്നു വീണ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാക്കാൻ ഈ മേഖലയിൽ CPMഉം കോൺഗ്രസും BJPയും ഒക്കെ ശ്രമിച്ചു. അതേസമയം 2011 മമതാ ബാനർജിയെ അധികാരത്തിലെത്താൻ സഹായിച്ചത് ജംഗിൾ മഹൽ മേഖലയിൽ നിന്നുള്ള മുന്നേറ്റമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം ഇത്തവണ
തവണ ജംഗൽ മഹൽ മേഖലയിൽ ചെലവിട്ട് പ്രചരണം നടത്താനാണ് മമതാ ബാനർജി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തൃണമൂൽ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ശക്തമായ സുരക്ഷാ വലയത്തിലായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകിയിരുന്നു. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന കാഴ്ചയായിരുന്നു രാവിലെ മുതൽ തന്നെ പ്രകടമായത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ 50% മുകളിൽ വോട്ട് ജംഗൽ മഹൽ മേഖലയിൽ പോൾ ചെയ്തു. ഇത് ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണോ എന്നൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. എങ്കിൽ പോലും 2011 സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അസമിലാണെങ്കിൽ 65 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ്, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ് സോനോവാൾ എന്നിവർ ഇന്ന് ജനവിധി തേടി. അപ്പർ അസാം മേഖലയിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശി കുടിയേറ്റ വിഷയം, ഇതൊക്കെ അസം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളിലും അടുത്തഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് വരുന്ന April 11. അന്നാഡിഎംകെയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാർ ഉടമ ബിജു രമേശും സ്ഥാനം പിടിച്ചു. തിരുവനന്തപുരം സെൻട്രലിലായിരിക്കും ബിജു മത്സരിക്കുക. കേരളത്തിലെ 7 സ്ഥാനാർത്ഥി പട്ടികയാണ് അന്നാഡിഎംകെ പുറത്തിറക്കിയത്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ജയലളിതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ബിജു രമേശ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിന്റെ ഒരു പരാതിയിലേക്കാണ് ഇനി മറ്റൊന്നുമല്ല. കോഴിക്കോട് ജില്ലയിലെ 5 സ്ഥാനാർത്ഥിയാവാൻ തന്റെ പേര് താൻ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് KC അബു പറയുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്തവരുടെ പട്ടികയിലാണ് തന്റെ പേരെന്നും അബു പറഞ്ഞു. DCC നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ 5 തന്റെ പേര് താൻ തന്നെ നിർദ്ദേശിച്ചിരുന്നതായി KC അബു വെളിപ്പെടുത്തി. കോഴിക്കോട് സൗത്ത് മണ്ഡലം കൺവെൻഷനിലാണ് അബു മനസ്സു തുറന്നത്. സീറ്റ് കിട്ടാത്തതിൽ വിഷമമില്ല, അതിനുള്ള ന്യായീകരണം സ്വന്തം ശൈലിയിൽ അബു പറഞ്ഞു വെച്ചു. സിനിമാ താരങ്ങളെ കൂട്ടുപിടിച്ചുള്ള അബുവിന്റെ വാക്കുകൾ കേട്ട് സദസ്സിൽ പൊട്ടിച്ചിരി. സ്ഥാനാർത്ഥിയാവാൻ 5 പേര് നിർദ്ദേശിക്കപ്പെട്ട ഞാൻ തന്നെ ഒരാളാണ് ഞാൻ 5 പക്ഷേ ഇന്നലത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു 5 അബു അവസാന ലിസ്റ്റ് വന്നപ്പോൾ ഔട്ടായവരിലും അബു. കൺവെൻഷൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDFന് ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF നേതാക്കളായ KPA മജീദ്, ET മുഹമ്മദ് ബഷീർ, PM സുരേഷ് ബാബു, P ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൗത്ത് മണ്ഡലം സ്ഥാനാർത്ഥി DM മുനീറിന്റെ വിജയത്തിനായി ചിട്ടയായ പ്രവർത്തനം നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. വോട്ട് വാർത്ത തുടരുകയാണ്. അരുവിക്കര കടക്കേണ്ടത് ഇരു മുന്നണികളുടെയും അഭിമാന പ്രശ്നമായതോടെ അവിടെ പോരാട്ട ചൂട് ഏറിയിരിക്കുന്നു. താരത്തിളക്കത്തിൽ മണ്ഡലത്തിലെ വോട്ടുകൾ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ BJP ഇത്തവണ പരീക്ഷിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ രാജസേനയാണ്. ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് 7 മുൻപ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സർക്കാരിന്റെ സർവ്വ സംവിധാനങ്ങളും അരുവിക്കരയിൽ ഒന്നിച്ചെത്തി. ഒപ്പം സഹതാപ തരംഗവും. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 10,128 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൻ വിജയം. അന്നത്തെ പോലെ അല്ല ഇത്തവണ. എങ്കിലും വാഗ്ദാനം ചെയ്ത വികസന പദ്ധതികളിലേറെയും നടപ്പാക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് ശബരി വോട്ടു തേടുന്നത്. വികസന പ്രവർത്തനങ്ങൾ കുറേ ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിനോടൊപ്പം 8 ഒരു MLA എന്ന രീതിയിലുള്ള സാന്നിധ്യവും ജനങ്ങളോട് അടുത്തു നിന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതുപോലൊരു വിജയം UDF സ്ഥാനാർത്ഥിക്ക് അരുവിക്കരയിലും ലഭിക്കും എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഇത്തവണ മണ്ഡലം പിടിക്കാൻ ഇടതുമുന്നണി രംഗത്തിറക്കിയത് പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് AA റഷീദിനെ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പിന്നോക്കാവസ്ഥയാണ് പ്രചരണായുധം. മണ്ഡലത്തിന് പുറത്തുള്ളവരെ കൊണ്ടു നിർത്തിയെന്ന പ്രതിഷേധം കെട്ടടങ്ങിയെന്ന വിശ്വാസമുണ്ട് സ്ഥാനാർത്ഥിക്ക്. M വിജയകുമാറിന് നൽകാത്ത വിജയം ഇത്തവണ ഉറപ്പാക്കാൻ കൊടുംവേനലിനെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. എണ്ണമറ്റ യുവജന വിദ്യാർത്ഥി പോരാട്ടങ്ങളിൽ, അവകാശ സമരങ്ങളിൽ ഇതിലെല്ലാം പങ്കെടുത്ത അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ഈ മണ്ഡലത്തിലുടനീളം അത് അംഗീകരിക്കുന്ന ഒരു ഇടതുപക്ഷ മനസ്സുള്ള ജനങ്ങളുണ്ട്. സ്വാഭാവികമായി അവർ അത് ഏറ്റെടുക്കും, എന്നെ വിജയിപ്പിക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. താമര ചിഹ്നത്തിൽ വോട്ട് തേടിയെത്തുന്നത് സംവിധായകനും നടനുമൊക്കെയായ രാജസേനൻ. വികസനമില്ലായ്മ വോട്ടാക്കി മാറ്റാൻ ആരെയും കുറ്റം പറയാനൊന്നും രാജസേനനില്ല. പകരം ഒരൽപ്പം മാറി ചിന്തിക്കുകയാണ്. പാട്ടും പാടി വോട്ട് തേടാനാണ് രാജസേനന്റെ തീരുമാനം. വളരെ മുതിർന്ന നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്നുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മണ്ഡലത്തിലെ ജയം UDFന് അനിവാര്യമാകുമ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കപ്പെട്ടെന്ന് ഉറപ്പിക്കാൻ ഇടതുമുന്നണിക്കും ജയം കൂടിയേ തീരൂ. വാശിയേറിയ പോരാട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ നേടിയ വോട്ടിനൊപ്പം നേടിയാലേ മണ്ഡലത്തിലെ അടിത്തറ ശക്തമെന്ന് BJPക്കും വാദിക്കാനാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.